إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സാന്ദർഭികമായ ഒരു വിഷയമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നസ്രാണികളുടെ ആഘോഷമായ ഒരു, അവർ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്ന അവരുടെ ആഘോഷമാണ് ആഘോഷ ദിവസങ്ങളാണ് ഇനി വരാനുള്ള ചില ദിവസങ്ങൾ. നസ്രാണികളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം പള്ളി മിമ്പറുകളിൽ വെച്ച് സംസാരിക്കേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കളായ നസ്രാണികളുടെ ആഘോഷത്തിൽ അതുമായി സഹകരിക്കുന്ന, അതിൽ പങ്കുചേരുന്ന, അതിനുവേണ്ടി സഹകരിക്കുന്ന, സഹായിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഒരു അവസ്ഥയുടെ അപകടം അതിനെ എത്രമാത്രം ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കുഫ്ഫാറുകളുടെ ആഘോഷവുമായി ബന്ധപ്പെടാൻ പറ്റുമോ, സാധിക്കുമോ, വല്ല ആ രൂപത്തിൽ ഇസ്ലാം വല്ലതും അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. നസ്രാണികളെ അതുപോലെ തന്നെ കാഫിറുകളെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിന്തുടരുന്ന ഒരവസ്ഥ, അനുകരിക്കുന്ന ഒരവസ്ഥ ഈ ഉമ്മത്തിനുണ്ടാകുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറഞ്ഞതാണ്. മുസ്ലിം ഉമ്മത്തിന് അത് സംഭവിക്കുമെന്നുള്ള കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. എല്ലാ നിലക്കും യഹൂദി നസ്രാണികളെ പിന്തുടരുന്ന അവസ്ഥ ഈ ഉമ്മത്തിന് സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റം ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. തീർച്ചയായും നിങ്ങളുടെ മുൻഗാമികളുടെ, നിങ്ങളുടെ മുന്നിൽ കടന്നുപോയിട്ടുള്ള ആളുകളുടെ ചര്യകൾ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ഏത് രൂപത്തിൽ? ശിബ്റം ബിശിബിരിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി, ആ നിലയ്ക്ക് നിങ്ങൾ പൂർണ്ണമായി അവരെ പിന്തുടരുക തന്നെ ചെയ്യും. ഹത്താ ലൗ സലകൂ ജുഹറ റബ്ബിൻ, എത്രത്തോളം ഈ നിങ്ങളുടെ മുൻഗാമികളായ സമുദായക്കാർ അത്തരത്തിൽ അതിനെ അനുധാവനം ചെയ്യുന്ന ആളുകൾ അവർ ഒരു ജുഹറ റബ്ബിൻ, ഒരു ഉടുമ്പിന്റെ നാളത്തിൽ പ്രവേശിച്ചാൽ, ഹത്താ ലൗ സലകൂ ജുഹറ റബ്ബിൻ, ഒരു ഉടുമ്പിന്റെ നാളത്തിൽ പ്രവേശിച്ചാൽ, സെലക്ട് മൂഹു, നിങ്ങളും അതിനെ അനുകരിച്ചുകൊണ്ട് പ്രവേശിക്കുക തന്നെ ചെയ്യും. അതിൽ ആ ഉടുമ്പിന്റെ നാളത്തിൽ നിങ്ങളും അത് അവരെ അനുകരിച്ചുകൊണ്ട് പ്രവേശിക്കുക തന്നെ ചെയ്യും. കാലു, ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസ്വാറ, മുൻഗാമികൾ എന്ന് പറഞ്ഞത് യഹൂദികളും നസ്രാണികളുമാണ്, മാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ചോദിച്ചു. റസൂലുള്ള പറഞ്ഞു, ഫമൻ, മറ്റൊരു വിവാഹത്തിൽ കാണാൻ സാധിക്കും, ഫമനിൽ ഖൗമു ഇല്ലാ ഉലൈക ഇല്ലാ ഉലൈക, അവരല്ലാതെ പിന്നെ ആരാണ്? നസ്രാണികളെയും യഹൂദന്മാരെയുമാണ് നിങ്ങൾ പിന്തുടരുക. ചാണിന് ചാണായി,
മുഴത്തിന് മുഴമായി എത്രത്തോളം അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ അതിനനുകരിച്ചുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് നിങ്ങളും അതിൽ പ്രവേശിക്കും. അത്രത്തോളം നിങ്ങൾ യഹൂദി നസ്രാണികളുമായി കൂടിക്കലരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇമാം തിർമിദി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും റസൂലുള്ള പറഞ്ഞു, ലയഅതിയന്ന അല ഉമ്മതി മാ അത അല ബനി ഇസ്രായീൽ, എന്റെ ഉമ്മത്തിന് വരിക തന്നെ ചെയ്യും, സംഭവിക്കുക തന്നെ ചെയ്യും. മാ അത അല ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിന് എന്തൊക്കെ വന്നിട്ടുണ്ടോ ആ കാര്യം ഈ ഉമ്മത്തിനും സംഭവിക്കും. ഹദ്വൻ നഇലി ബിന്നഇൽ, ഒരേ രൂപത്തിൽ സമമായ രൂപത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ബനു ഇസ്രായേലിന് വന്ന കാര്യം, ആ ബനു ഇസ്രായേൽ സംഭവിച്ചിട്ടുള്ള കാര്യം ആ എന്റെ ഉമ്മത്തിന്റെ മേലും സംഭവിക്കുക തന്നെ ചെയ്യും. അവരെ എല്ലാ നിലക്കും സമമായ രൂപത്തിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ ഉമ്മത്തിലും, ബനു ഇസ്രായേലിൽ ഉണ്ടായ കാര്യം ഈ ഉമ്മത്തിലും ഉണ്ടാവുക തന്നെ ചെയ്യും. അവരനുകരിക്കുന്ന സ്വഭാവം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് വീണ്ടും പറയാണ്, എത്രത്തോളം അവരുമായി ബന്ധപ്പെടും അനുകരിക്കും. حتى لو كان فيهم من ياتي امه علانيه ഈ മുൻഗാമികളായ ബനു ഇസ്രായേലിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഉമ്മയെ പരസ്യമായി വ്യഭിചരിക്കുന്ന ഒരുത്തൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, ഉമ്മയെ പരസ്യമായി വ്യഭിചരിക്കുന്ന, പരസ്യമായി ഉമ്മയുമായി ലൈംഗിക വേഴ്ച നടത്തുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ, ലഖാന ഫി ഉമ്മത്തി മൻ യഫ്അലു ദാലിക്, ഈ ഉമ്മത്തിലും അത് ചെയ്യുന്നത് പോലെയുള്ള ആ പ്രവൃത്തി ചെയ്യുന്ന ആള് ഈ ഉമ്മത്തിലും ഉണ്ടാകും. ഉമ്മയെ പരസ്യമായി വ്യഭിചരിക്കുന്ന ആള് ബനു ഇസ്രായേലിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഉണ്ട് എങ്കിൽ അതേ രൂപത്തിലുള്ള ഒരവസ്ഥ ഈ ഉമ്മത്തിലുള്ള ആളുകളും ചെയ്യും. അത്രത്തോളം അനുകരിക്കും. എല്ലാവിധ തോന്നിവാസത്തിലും എല്ലാവിധ വൃത്തികേടുകളിലും അനുകരിക്കുന്ന ഒരവസ്ഥ ഈ ഉമ്മത്തിന് ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മത്തിന് അത് സംഭവിക്കുമെന്നുള്ളത് റസൂലുള്ള പ്രവചിച്ച കാര്യമാണ്. പക്ഷെ മുസ്ലിങ്ങളായ, മുഅ്മിനുകളായ യഥാർത്ഥ സത്യവിശ്വാസികൾ അതിൽ നിന്ന് ജാഗ്രത പാലിക്കണം. എന്താണ് അതിന്റെ ഇസ്ലാമിക വിധി എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നസ്രാണികളുടെ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ കാഫിറുകളുടെ ആഘോഷങ്ങളിൽ നമ്മൾക്ക് സഹകരിക്കാൻ പറ്റൂല, അതുമായി സഹായിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അതുമായി അതിനോട് സഹകരിക്കാനോ സഹവർത്തിക്കാനോ ഒരു നിലക്കും അതുമായി ബന്ധപ്പെടാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മസ്അലത്തുൽ വലാഇ വൽ ബറാ, അൽ വലാഉ വൽ ബറാ എന്നുള്ള വിഷയം. നമ്മൾ സത്യവിശ്വാസികൾ ആരുമായാണ് ബന്ധപ്പെടേണ്ടത്? ആരോടാണ് സ്നേഹബന്ധം സ്ഥാപിക്കേണ്ടത്? ആരുമായാണ് സത്യവിശ്വാസി കൂട്ടുകൂടേണ്ടത്? ആരോടൊക്കെ സത്യവിശ്വാസിക്ക് കൂട്ടുകൂടാൻ പാടില്ല? ആരെയൊക്കെ സത്യവിശ്വാസി വെറുക്കണം? ആരോടൊക്കെ സത്യവിശ്വാസിക്ക് സ്നേഹബന്ധം പാടില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ മതത്തെയാണ്. അതുപോലെ തന്നെ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കേണ്ടത് മുസ്ലിങ്ങളെ മാത്രമാണ്. നമ്മുടെ സ്നേഹം വലാ ഉൻ മശ്രൂ അള്ളാഹുവിനോടായിരിക്കണം. അള്ളാഹുവിനോടുള്ള സ്നേഹം മഹബ്ബത്തുല്ലാ വ മഹബ്ബത്തു റസൂലിഹി വ മഹബ്ബത്തു ദീനിൽ ഇസ്ലാം വ മഹബ്ബത്തുൽ മുസ്ലിമീൻ. അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം, അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ മുസ്ലിങ്ങളോടുള്ള സ്നേഹം മനസ്സറിഞ്ഞ് സ്നേഹിക്കേണ്ടത് ഇവരെയാണ്. എന്നാൽ വലാ ഉൻ മംനൂ വെറുക്കപ്പെട്ട അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട, ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ള സ്നേഹബന്ധം ഏതാ? അത് കാഫിറുകളോടുള്ള സ്നേഹബന്ധമാണ്. ഒരു കാഫിറിനെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റൂല. കൃത്യമായ ദലീലുകളുണ്ട് അതിന്. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ധാരാളം തെളിവുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ, അള്ളാഹുവിനോടും റസൂലിനോടും എതിർത്ത് നിൽക്കുന്ന ആളുകളോട് യാതൊരു സ്നേഹബന്ധവും സത്യവിശ്വാസിക്ക് പറ്റൂല. ശുദ്ധ ഖുർആൻ സൂറത്തുൽ മുജാദിലയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു വലൗ കാനു ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. അല്ലാഹു തആല പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ നിനക്ക് കാണാൻ സാധിക്കൂല. എങ്ങനെ കാണാൻ സാധിക്കൂല? യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത വെക്കുന്ന, അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന ആളുകളെ സ്നേഹിക്കുന്നവരായി നിനക്ക് കാണാൻ സാധിക്കൂല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ സത്യവിശ്വാസികൾക്ക് സ്നേഹിക്കാൻ പറ്റൂല. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുമായി സ്നേഹബന്ധമില്ല. അള്ളാഹുവിനോടും റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവർ, അതവരുടെ മാതാ പിതാക്കന്മാരാണെങ്കിലും, അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രു മാതാപിതാക്കളാണെങ്കിലും ശരി, ഔ അബ്നാഅഹും അല്ലെ സ്വന്തം മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളാണെങ്കിലും, ഔ അശിറത്തഹും സ്വന്തം കുടുംബക്കാരാണെങ്കിലും, അള്ളാഹുവിന്റെ റസൂലിന് ശത്രുവാണോ അവരോട് പിന്നെ മനസ്സറിഞ്ഞു കൊണ്ടുള്ള സ്നേഹമല്ല. അങ്ങനെ സത്യവിശ്വാസികളെ നിനക്ക് കണ്ടെത്താൻ സാധിക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അല്ലാഹു തആല സൂറത്തുൽ മാഇദയിലെ 51-ാമത്തെ വചനത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅദുഹും ഔലിയാ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. യഹൂദി നസ്രാനികളെ ആത്മമിത്രങ്ങളായി സ്നേഹബന്ധം കൈമാറിക്കൊണ്ടുള്ള ഒരു കൂട്ടുകാരായി നിനക്ക് സ്വീകരിക്കാൻ പറ്റൂല. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും യഹൂദി നസ്രാണികളെ കൂട്ടുകാരായി സ്വീകരിക്കരുത്. സ്നേഹം കൈമാറിക്കൊണ്ടുള്ള കൂട്ടുകെട്ട് അത് പാടില്ല എന്ന് സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു തആല പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ മുംതഹിനയിലെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവി വഅദുവകും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. സത്യവിശ്വാസികളെ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ കൂട്ടുകാരായി സ്വീകരിക്കരുത്, വലിയകളായി സ്വീകരിക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, സ്നേഹം കൈമാറിക്കൊണ്ടുള്ള, പരസ്പരം സ്നേഹമായി കൈമാറിക്കൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് എന്റെയും എന്റെ ശത്രുക്കൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളുമായി നിങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല, ഒരു കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ പാടില്ല സത്യവിശ്വാസികളെ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈ വലാഹു ബറാ വിഷയത്തിൽ ധാരാളക്കണക്കിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയാത്തുകളും അതുപോലെ തന്നെ ഹദീസുകളും കാണാൻ സാധിക്കും. സൂറത്തു തൗബയിലെ 23-24 ആയത്ത്, അതുപോലെ തന്നെ സൂറത്തു തൗബയിലെ തന്നെ 114-ാം ആയത്ത്, അതുപോലെ തന്നെ സൂറത്തുൽ മുംതഹിനയിലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവമൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യത്തെ 1-4 ആയത്തുകൾ ഈ സൂറത്തുൽ മുംതഹിന തന്നെ ഈ കാര്യം വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലു ഇമ്രാനിലെ 28-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ 118-ാമത്തെ ആയത്ത്, ഇങ്ങനെ ധാരാളക്കണക്ക് സൂറത്തുൽ മാഇദയിലെ തന്നെ 57-ാമത്തെ ആയത്ത്, ഇങ്ങനെ ധാരാളക്കണക്ക് സന്ദർഭങ്ങളിൽ കാഫിറുകളുമായി, അള്ളാഹുവിന്റെ ശത്രുക്കളുമായി, ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ പാടില്ല, അവരുമായി സ്നേഹബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്ന് തെളിയിക്കുന്ന ധാരാളക്കണക്കിന് ആയത്തുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുമായി നമ്മൾക്കൊരിക്കലും കൂട്ടുകെട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിക്കണമെന്നോ അവരോട് അനീതി കാണിക്കണമെന്നോ അവരോട് യാതൊരു മുആമലത്തും പാടില്ല എന്നൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറുകളുമായി പല ഇടപാടുകളും നടത്തിയിട്ടുണ്ട്, കച്ചവട ബന്ധം നടത്തിയിട്ടുണ്ട്, അവരെ ദാവത്ത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പയാണ് കാഫിറെങ്കിൽ ഹക്കുൽ അബവൈൻ, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട അവകാശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അയൽവാസി കാഫിറാണെങ്കിൽ ഹക്കുൽ ജിവാർ, അയൽവാസിക്ക് കൊടുക്കേണ്ട അവകാശം കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാഫിറായ ഒരു വ്യക്തി അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത ദാവത്തുകൾ സൽക്കാരങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചാൽ അതിന് ഉത്തരം നൽകാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കച്ചവട ബന്ധം, അതുപോലെ തന്നെ കടം വാങ്ങുക, കടം കൊടുക്കുക പോലുള്ള കാര്യങ്ങൾ അതൊക്കെ ജായിസായിട്ടുണ്ട്. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്തൊക്കെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും ഒരിക്കലും പാട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ നിലയ്ക്ക് നമ്മൾ ഒരു തവസ്സുത്ത്, ഒരു മധ്യമ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഇൻഷാല്ലാ പിന്നീട് ഒരു അവസരത്തിൽ വളരെ വിശദമായി ഈ വിഷയം സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നസ്രാണികൾ ആഘോഷമായി നമ്മൾക്കൊരിക്കലും ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു കാരണം, നമ്മൾ അവരോടുമായി യാതൊരു നിലക്കും ബന്ധം പാടില്ല, ബറാഅത്ത് പ്രഖ്യാപിക്കേണ്ട വിഭാഗമാണ് യഥാർത്ഥത്തിൽ നസ്രാണികൾ. അവർ കാഫിറുകളായി. ഏറ്റവും വലിയ ചിന്മ ഏതാ? ശിർക്കും കുഫറുമാണ്. അത് ചെയ്യുന്ന ആളുകളാണ് അവർ. അല്ലാഹു തആല ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, ഇസ്ലാം ഏറ്റവും വലിയ പാപമായി കാണുന്ന ശിർക്കും കുഫറും ചെയ്യുന്ന ആളുകളോടായിരിക്കണം നമുക്ക് ഏറ്റവും വെറുപ്പ്. എന്തുകൊണ്ടാണ് അവരോട് വെറുപ്പ്? അവർ ചെയ്യുന്ന ആ പാപത്തോടുള്ള വെറുപ്പാണ്. അവർ ഇന്ന് മുസ്ലിമായാൽ അവരുമായി നമ്മൾ ഇന്ന് സ്നേഹബന്ധം ആരംഭിക്കും.
അപ്പൊ കുഫറിനോടും ശിർക്കിനോടുമുള്ള വെറുപ്പാണ് യഥാർത്ഥത്തിൽ അവരോടുണ്ടാകുന്ന വെറുപ്പ്. അത് നമ്മൾ ചെയ്യണം. ഒരിക്കലും ഒരു കാഫിറിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും കൃത്യമായ പ്രമാണങ്ങൾ, ഒരുപാട് തെളിവുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ സ്നേഹിക്കേണ്ടത് സത്യവിശ്വാസികളെയാണ്. സത്യവിശ്വാസികൾ സത്യവിശ്വാസികൾ അവർ പരസ്പരം മിത്രങ്ങളാണ്. അവരാണ് പരസ്പരം മിത്രങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതുപോലെ തന്നെ നസ്രാണികളുടെ ആഘോഷം, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആഘോഷമായി നമ്മൾക്ക് ബന്ധപ്പെടാൻ പറ്റൂല എന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മൾ ദിവസവും ചുരുങ്ങിയത് 17 പ്രാവശ്യം പറയുന്നുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന സത്യവിശ്വാസിക്ക് ഒരിക്കലും നസ്രാണികളുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റൂല. കാരണം എന്താ? നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ ഞങ്ങളെ ആക്കരുത്, അതുപോലെ തന്നെ വലാലത്തിലായിട്ടുള്ള പേച്ചുപോയ ആളുകളുടെ മാർഗത്തിലും ഞങ്ങൾ ആക്കരുത് എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി 17 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാണ് ഈ വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ? ആരാണ് പേച്ചുപോയവർ എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ? മുഫസ്സിറുകൾ പറയുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസ്രാണികളാണ്. അച്ചരച്ചുള്ള ആളുകളുടെ മാർഗത്തിൽ ഞങ്ങളെ ആക്കല്ലേ എന്ന് നമ്മൾ 17 പ്രാവശ്യം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആഘോഷവേളകളിൽ നമ്മൾക്ക് എങ്ങനെ പങ്കെടുക്കാൻ പറ്റും? അതുമായി എങ്ങനെ സഹകരിക്കാൻ പറ്റും? ഒരിക്കലും പറ്റൂല. അവരുടെ മാർഗത്തിൽ ആക്കരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നീട് അവരുടെ മതാചാരങ്ങളിൽ ഒരിക്കലും നമ്മൾക്ക് പങ്കെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവരുടെ മതാഘോഷങ്ങളിൽ യാതൊരു നിലക്കും നമ്മൾ സഹകരിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തൊരു കാര്യം, അൽഇഹ്തിസാസു ബിദ്ദീൻ. നമ്മൾക്ക് അള്ളാഹു തആല തൃപ്തിപ്പെട്ടു തന്നൊരു മതമുണ്ട്, നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന മതം ഇസ്ലാം. അതുകൊണ്ട് നമ്മൾ ഇസ്സത്തുള്ളവരാകണം. ഞാൻ മുസ്ലിമാണെന്ന് പറയാനും പ്രഖ്യാപിക്കാനും നമ്മൾക്ക് ധൈര്യമുണ്ടാകണം, ആവേശമുണ്ടാകണം. അതൊരു ഇസ്സത്തായി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പല ആളുകൾക്ക് മുസ്ലിമാണെന്ന് പറയാൻ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്നെ കണ്ടാൽ അവന്റെ ശരീര അവന്റെ രൂപത്തിലും അതിന്റെ അവന്റെ ഭാവത്തിലും അവന്റെ സംസാരത്തിലും അവന്റെ മറ്റു ക്രയവിക്രയങ്ങളിൽ മുസ്ലിമാണെന്ന് ആളുകൾ അറിയരുത് എന്നാണ് പലപ്പോഴും പല ആളുകളും അതിനുവേണ്ടി പരമാവധി ശ്രമിക്കും. പക്ഷേ നമ്മൾ മുസ്ലിമാണെന്ന് പ്രകടമാക്കാൻ, ഇസ്ലാമിന്റെ ശിആറുകൾ ഉയർത്തിപ്പിടിക്കാൻ, അതുപോലെ തന്നെ ഇസ്ലാമിക വേഷങ്ങൾ ധരിക്കാൻ, കണ്ടാൽ ഞാനൊരു മുസ്ലിമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം, ആ നിലക്ക് ഇസ്ലാമിനെ കൊണ്ട് ഇസ്സത്ത് ഉണ്ടാകണം. പ്രവർത്തനങ്ങളിലും വാക്കുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഞാനൊരു മുസ്ലിമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം, അതിൽ നമ്മൾ ഇസ്സത്ത് കാണണം. അല്ലാഹു തആല പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാണെന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ്. മുസ്ലിമാണെന്ന് പറയാനും പ്രഖ്യാപിക്കാനും നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇസ്സത്തുള്ളവരാകണം. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ് റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദി നബിയ. അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മതമായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ മതമായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സത്യവിശ്വാസിക്ക്, ദീനുൽ ഇസ്ലാം ആത്മാർത്ഥമായി തൃപ്തിപ്പെട്ടവർക്ക് ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും പൂർണ്ണമായി അവർ മനസ്സുകൊണ്ട് അംഗീകരിക്കണം, അതിനെ ഇഷ്ടപ്പെടണം. ഒരിക്കലും ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉറക്കാൻ പാടില്ല. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു നിയമത്തെ നമ്മൾക്ക് മനസ്സിൽ വെറുപ്പാണെങ്കിൽ അത് കുഫ്റാണ്. ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ. ذلك بانهم كرهوا ما انزل الله فاحبط اعمالهم. സൂറത്ത് മുഹമ്മദിൽ ആയത്താണ്. അല്ലാഹു തആല ഇറക്കിയ വഹ്യ് അതിനാരെങ്കിലും വെറുത്താൽ, അത് വിശുദ്ധ ഖുർആൻ ആകട്ടെ ഹദീസ് ആകട്ടെ, അല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള കാര്യം അതാരെങ്കിലും വെറുത്താൽ ഫഅഹ്ബത അഅമാലഹും, അല്ലാഹു തആല അവരുടെ അമലുകൾ പൊളിച്ചു കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദീനിലുള്ള എല്ലാ കാര്യവും നമ്മൾ പൂർണ്ണമായി മനസ്സുകൊണ്ട് അംഗീകരിക്കണം, ഇഷ്ടപ്പെടണം, ഒന്നിനെയും വെറുക്കാൻ പാടില്ല. മുസ്ലിമാണെന്ന് പറയാനും പ്രഖ്യാപിക്കാനും നമ്മൾക്ക്
അതൊരു സന്തോഷമായിരിക്കണം, അതൊരു ഇസ്സത്തായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിന്റെ ശിആറുകൾ, അടയാളങ്ങൾ, ചിഹ്നങ്ങൾ, അത് മുറുകെ പിടിക്കാനും അത് കൊണ്ടുവരാനും ജീവിതത്തിൽ കൊണ്ടുവരാനൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനൊരു ആഘോഷമുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം, അനസ് റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ സാധിക്കും, ഖദിമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത ലഹും യൗമാനി യലഅബൂന ഫീഹിമ. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം മദീനയിൽ വന്നപ്പോ അവിടെയുള്ള ആളുകൾ രണ്ട് ദിവസം ആഘോഷിക്കാൻ വേണ്ടി, കളിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദാനിൽ യൗമാൻ, ഈ രണ്ട് ദിവസം ഏതാണ്? അതിനെ സംബന്ധിച്ച് റസൂൽ അന്വേഷിക്കുകയാണ്. അവർ പറഞ്ഞു, കുന്നാനൽഅബു ഫീഹിമ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ഈ രണ്ട് ദിവസത്തിലാണ് ഞങ്ങൾ കളിക്കും സന്തോഷത്തിനു വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരുന്നത്. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമ ഖൈറൻ മിൻഹുമ, യൗമൽ അദ്ഹ വ യൗമൽ ഫിത്ർ, അല്ലാഹു തആല അതിനേക്കാൾ ഉത്തമമായത് നിങ്ങൾക്ക് പകരമായി നൽകിയിട്ടുണ്ട് ആഘോഷിക്കാൻ. ഏതാണ്? ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും, യൗമുൽ ഫിത്റും അതുപോലെ തന്നെ യൗമുൽ അദ്ഹ, അല്ലാഹു തആല പകരമായി നൽകിയതാണ്. അപ്പം ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ മുറുകെ പിടിക്കാനും ആ സമയത്ത് ആഘോഷിക്കാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ നമുക്ക് ഇസ്സത്ത് ഉണ്ടാകണം, അത് ആഘോഷിക്കാനും അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും. അല്ലാത്ത ഇത്തരത്തിലുള്ള കാഫിറുകളുടെ ആഘോഷങ്ങളിൽ, കുഫാറുകളുടെ ആഘോഷങ്ങളിലല്ല നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത്. അതിലല്ലേ നമ്മൾ കൂടുതൽ സഹകരിക്കണം. ഒരിക്കലും അതുമായി നമ്മൾക്ക് ബന്ധപ്പെടാൻ പാടില്ല. അത് അവരുടെ ആഘോഷമാണ്, അവർ ആഘോഷിക്കട്ടെ, പക്ഷേ ഒരിക്കലും അതുമായി നമ്മൾക്ക് സഹകരിക്കാൻ പാടില്ല. നമ്മൾക്ക് ഇസ്ലാമിന്റെ ആഘോഷമുണ്ട്, അത് ആ സമയത്ത് അല്ലാഹു തആല നമ്മൾക്ക് മറ്റു ദിവസങ്ങളിൽ നിന്ന് ആഘോഷിക്കാൻ വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തു തന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഇസ്ലാമിലെ ആഘോഷങ്ങൾ. മാത്രമല്ല, ഇത്തരത്തിൽ ഇവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അതുമായി സഹകരിക്കുക എന്നുള്ളത് അവരോടുള്ള അനുകരണമാണ്. ഒരു സമൂഹത്തെ അനുകരിച്ചാൽ റസൂലുള്ള പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തെ അനുകരിച്ചാൽ അവൻ അവരുടെ കൂട്ടത്തിലായി. കുഫാറുകൾ അനുകരിച്ചാൽ കാഫിറായി പോകും, അവരനുകരിക്കാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞു മറ്റൊരു വിവാഹത്തിൽ കാണാം, ലൈസ മിന്ന മൻ തശബ്ബഹ ബിഗൈരിന, നമ്മളല്ലാത്ത മറ്റുള്ള ആളുകളെ അനുകരിച്ചാൽ അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാഫിറുകളുമായുള്ള ആഘോഷത്തിൽ സഹകരിക്കുക, പങ്കെടുക്കുക എന്നുള്ളത് അവരോടുള്ള അനുകരണമാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരുമായി ഒരു നിലക്കും അനുകരിക്കാൻ പാടില്ല, ഒരു കാര്യത്തിനും അനുകരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ആഘോഷങ്ങളിൽ ഒന്നും നമ്മൾ സഹകരിക്കാൻ പാടില്ല. മാത്രമല്ല, മറ്റൊരു കാര്യം, അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന അടുത്ത് കാണാൻ സാധിക്കും, ഇബാദുർ റഹ്മാനിന്റെ ഗുണങ്ങൾ പറയുന്ന അടുത്ത് കാണാൻ സാധിക്കും, വല്ലദീന ലാ യശ്ഹദൂന സൂർ വഇദാ മറു ബിൽ ലഗ്വി മറു കിറാമ. സൂറത്തുൽ ഫുർഖാനിലെ 72-ാമത്തെ വചനമാണ്. എന്താണ് അവിടെ സത്യം ഇബാദുർ റഹ്മാന്റെ ഒരു ഗുണമായി പറഞ്ഞിട്ടുള്ളത്? വല്ലദീന ലാ യശ്ഹദൂന സൂറ, അവർ സൂറിന് സാക്ഷികളാവുകയില്ല. വഇദാ മറു ബിൽ ലഗ്വി മറു കിറാമ, അവർ ഇത്തരത്തിലുള്ള വിനോദ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യത്തിലൂടെ കടന്നുപോയാൽ അവർ വളരെ മാന്യമായാണ് നടന്നു പോവുക, സൂറിൽ അവർ സാക്ഷികളാവുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ സൂറിനെ സംബന്ധിച്ച് പല നിലക്കും മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട താബിഈകളായ അബുൽ ആലിയ, അതുപോലെ തന്നെ തഔസ്, മുഹമ്മദ് ഇബ്നു സീരീൻ, ലഹാഖിനെ പോലെയുള്ള റഹിമഹുമുല്ലാ മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചു, സൂർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വല്ലദീന ലാ യശ്ഹദൂന സൂറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ആഘോഷങ്ങളാണ് എന്ന് മഹാന്മാരായ ചാബികൾ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സത്യവിശ്വാസികൾ, യഥാർത്ഥ അള്ളാഹുവിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ മുശ്രിക്കുകളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്തവരാണ് എന്നാണ് അതിന്റെ അർത്ഥം വരിക. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും കാഫിറുകളുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. വരാനുള്ള ദിവസങ്ങളിൽ യാതൊരു നിലക്കും സത്യവിശ്വാസിക്ക് അവർ സഹകരിക്കാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം
വല തദ്ഖുലു അലൽ മുശ്രിക്കീൻ ഫീ കനായിസിഹിം യൗമ ഈദിഹിം ഫഇന്ന സഖതത തൻസിലു അലൈഹിം. നിങ്ങൾ മുശ്രിക്കുകളെ അവരുടെ ആഘോഷവേളകളിൽ നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല. മുശ്രിക്കുകളുടെ ആഘോഷവേളകളിൽ നിങ്ങൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല. അവരുടെ ആരാധനാലയങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. അവരുടെ ആഘോഷ ദിവസങ്ങളിൽ. കാരണം എന്താ? ഫഇന്ന സഖതത തൻസിലു അലൈഹിം, അല്ലാഹുവിൽ നിന്നുള്ള കോപം അവിടെ ഇറങ്ങും. അള്ളാഹുക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ ആഘോഷം, കാഫിറുകളുടെ ഇത്തരത്തിലുള്ള ആഘോഷം, ശിർക്കും കുഫ്റും നിറഞ്ഞിട്ടുള്ള ആഘോഷം. അവിടെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുണ്ട്, അള്ളാഹുവിന്റെ കോപം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അതിൽ പങ്കെടുക്കാൻ പാടില്ല, അതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇജ്തനിബു അദാ അല്ലാഹ ഫീ യൗമി അദാ അല്ലാഹ ഫീ യൗമി ഈദിഹിം, അള്ളാഹുവിന്റെ ശത്രുക്കളെ നിങ്ങൾ അവരുടെ ആഘോഷ ദിവസങ്ങളിൽ വെടിയണം, അവരുമായി സഹകരിക്കാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളക്കണക്കിന് വചനങ്ങൾ നാല് മദ്ഹബിലെ ഇമാമുകളും വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാഫിറുകളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൽ, സഹകരിക്കുന്നതിൽ. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ, ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ഇത് പങ്കെടുക്കാൻ പാടില്ല എന്നതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒരുപാട് വചനങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും, ധാരാളം ഫത്വകളും കാണാൻ സാധിക്കും. കാഫിറുകളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, അവരുടെ ആഘോഷങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കാൻ പാടില്ല, ആശംസ അറിയിക്കാൻ പാടില്ല. അവരുടെ ആഘോഷങ്ങളെ അഭിനന്ദിക്കുകയും അവരുടെ ആഘോഷവേളകളിൽ അതിനുവേണ്ടിയുള്ള ഗ്രീറ്റിംഗ്സുകൾ, ആശീർവാദങ്ങൾ, ആശംസകൾ ഒന്നും നമ്മൾ എഴുതാനോ പറയാനോ ആ രൂപത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ അവരുടെ ആഘോഷത്തിന് ഒരു ആശംസ അറിയിച്ചാൽ, ഒരു അഭിനന്ദനം അറിയിച്ചാൽ അവർക്ക് സന്തോഷം ഉണ്ടാക്കേണ്ട കാര്യമാണത്. നമ്മൾ മനസ്സിലാക്കണം അവിടെ ഉള്ളത് കുഫ്റാണ്, ശിർക്കാണ്, അവർ കുഫ്റിലാണ്, ശിർക്കിലാണ്. ഒരിക്കലും നമ്മൾ അതിന് ആശംസ അർപ്പിക്കാൻ പാടില്ല. നമ്മൾ ഒരു ആശംസ, ഒരു അഭിനന്ദനം, ഒരു ഗ്രീറ്റിംഗ്സ് യഥാർത്ഥത്തിൽ അതിന് കൊടുക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുകയാണ് യഥാർത്ഥത്തിലുള്ളത്. അവർക്കുള്ളൊരു സഹായമാണ്, അവരുടെ മതം പ്രചരിപ്പിക്കാൻ അത് അവർ മുതലാക്കിയെടുക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് പാടില്ല. യഥാർത്ഥത്തിൽ നമ്മൾ സഹകരിക്കേണ്ടതും സഹായിക്കേണ്ടതും നന്മയുടെ വിഷയത്തിലാണ്. ഇത്തരത്തിൽ ആഘോഷവേളകളിൽ ഒരു നിലക്കും നമ്മൾ സഹകരണം പാടില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വതഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നമ്മൾ പരസ്പരം സഹായിക്കേണ്ടത് പുണ്യത്തിന്റെയും നന്മയുടെയും വിഷയത്തിലാണ്, ശത്രുതയുടെയും തിന്മയുടെയും വിഷയത്തിൽ നമ്മൾ സഹകരിക്കാൻ പാടില്ല. ഇത്തരത്തിൽ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ, ശാരീരികമായ മറ്റു സൗകര്യങ്ങളോ ഒരുക്കിത്തരാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആളുകളെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആവശ്യപ്പെട്ടാൽ ഒരിക്കലും നമ്മൾ സഹകരിക്കാൻ പാടില്ല. കാരണം തിന്മയിൽ ഒരിക്കലും സഹകരിക്കാനും സഹായിക്കാനും പാടില്ല. സാമ്പത്തികമായോ ശാരീരികമായോ ഒരു നിലക്കും മാനസികമായി നമ്മൾ അവരെ സഹായിക്കരുത്. ഒരു നിലക്കും അവരുടെ ആഘോഷത്തിനൊരു സപ്പോർട്ട് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും ഒരു വാക്കും ഒന്നും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളരെ അപകടകരമായ വിഷയമാണ്. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ ഇന്നത്തെ ഇഷാന് ശേഷമുള്ള ക്ലാസ്സിൽ വ്യത്യസ്തമായ ഉലമാക്കളുടെ ഫത്വകൾ ഇൻഷാല്ലാ വായിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.